Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Assalatu wassalamu ala asyrafil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. Ere priyamullah, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, വളരെ സന്തോഷകരമായ ഒരു ഘട്ടത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയുടെ ഈ വർഷത്തെ ഹൈസെക് ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. എൻ്റെ സഹോദരൻ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതിൻ്റെ തുടർച്ചയാണ് ചുരുങ്ങിയ സമയം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചുറ്റുഭാഗത്ത് നീതിക്കും ധർമ്മത്തിനും യോജിക്കാത്ത ഒരുപാട് തിന്മകൾ നടമാടിക്കൊണ്ടിരിക്കുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒരു ഭാഗത്ത് അരങ്ങ് വാഴുമ്പോൾ വർഗീയതയും സംഘട്ടനങ്ങളും ആക്രമണങ്ങളും മറുഭാഗത്ത് സജീവമാകുമ്പോൾ ഇതൊന്നും അറിയാതെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അവിഹിത ബന്ധങ്ങളുടെയും ലോകത്ത് വിരാജിക്കുന്ന വിഹരിക്കുന്ന ഒരുപറ്റം യുവ വിദ്യാർത്ഥി സമൂഹം നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ഈ കൗമാരപ്രായം, യുവത്വം എന്ന് പറയുന്ന ഈ സമയം. ഈ സമയത്ത് തികഞ്ഞ ബോധ്യത്തോടുകൂടെയും ധാരണയോടുകൂടെയും ശ്രദ്ധയോടുകൂടെയും നീങ്ങിയിട്ടില്ലെങ്കിൽ ഭാവി ജീവിതത്തിൽ നാം കാണുന്ന സ്വപ്നം അത് വെറും വ്യാമോഹമായി പരിണമിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ അടുത്ത് ഒരു സഹോദരനെ കാണാൻ വേണ്ടി ചെന്ന സന്ദർഭത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ക്യാഷ് കൗണ്ടറിൽ നമ്മുടെ പ്രായത്തിലുള്ള ഒരു സഹോദരൻ ഇരിക്കുന്നുണ്ട്. അവൻ ഒരേ പോയിന്റിലേക്ക് നോക്കി നിൽക്കുന്നു. ചില സമയത്ത് ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നു. തൻ്റെ മുന്നിൽ ചില ആളുകൾ തൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ കേൾക്കാത്തതുപോലെ ഇരിക്കുന്നു. തലയിൽ ചൊറിഞ്ഞ് താഴോട്ട് തല താഴ്ത്തിയിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവൻ്റെ ഉപ്പ ഒരുപാട് പണം ചിലവഴിച്ച് ഔട്ട് ഓഫ് കേരളയിലെ ഒരു ക്യാമ്പസിൽ അവനെ കൊണ്ടുപോയി ചേർത്തു. അവിടുത്തെ കൂട്ടുകെട്ട് അവനെ മാരകമായ മയക്കുമരുന്നിന് അടിമപ്പെടുത്തി. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപക്ഷേ ഇപ്രായത്തിൽ ഇതൊക്കെ ഇല്ലെങ്കിൽ പ്രശ്നമല്ലേ എന്നതായിരിക്കാം കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവുക. ഇതൊന്നും പ്രശ്നമില്ല, കുറച്ചൊന്നും ഉപയോഗിച്ചാൽ ഒന്നും സംഭവിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് അവന് ആവേശം നൽകി തുടക്കം കുറിച്ചത് അവൻ്റെ ബുദ്ധിയെ തന്നെ നശിപ്പിച്ച രംഗമാണ് കാണാൻ സാധിച്ചത്. ഇവിടെ നാളെയുടെ നായകന്മാരാകേണ്ടവരാണ് നമ്മൾ. ഇന്ന് വലിയ വലിയ ക്യാമ്പസുകളുടെ വൈസ് ചാൻസലർ പോസ്റ്റിലിരിക്കുന്ന
ഡോക്ടർമാരെ കുറിച്ചും വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ കുറിച്ചുമൊക്കെ നമ്മൾ പറയുമ്പോൾ നാളത്തെ തലമുറ നമ്മളെക്കുറിച്ചാണ് അത്തരം സംസാരങ്ങൾ നടത്തേണ്ടത്. ഇവിടെ സാമൂഹിക രംഗത്ത്, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, മതപരമായ രംഗത്ത് നാളെ നേതൃത്വം കൊടുക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് വീണാൽ വലിയ നഷ്ടമായിരിക്കും നമുക്ക് വ്യക്തിപരമായി സാമൂഹികമായി സംഭവിക്കുക. അപ്പോൾ നാം എന്തു വേണം? ക്യാമ്പസുകളിൽ പോകാതെ, വിദ്യ നുകരാതെ, സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് ചതിക്കുഴികളുണ്ട് എന്നതിനാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ, സമൂഹത്തിൽ ഒരുപാട് തിന്മകളുണ്ട് എന്നതിനാൽ സമൂഹത്തിലേക്ക് ഇറങ്ങാതെ, ആരുമില്ലാത്ത ഏതെങ്കിലും ദേശങ്ങളിൽ ചെന്ന് കുടിയേറിപ്പാർത്ത് അവിടെ പൂജയും ആചാരങ്ങളുമായി കഴിച്ചുകൂട്ടുകയാണോ നാം വേണ്ടത്? അതാണോ സത്യത്തിൽ പരിഹാരമായിട്ടുള്ളത്? ഒരിക്കലുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹവുമായി ഇടപഴകി ജീവിക്കുന്ന വിശ്വാസിയാണ്. സമൂഹവുമായി ഇടപഴകി ജീവിക്കാത്ത വിശ്വാസിയേക്കാളും ഏറ്റവും ഉത്തമനെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫിത്തിന് വ്യാപകമാകുമ്പോൾ ഏതൊരാളും ചെന്ന് വീഴാൻ പറ്റിയ സാഹചര്യം അതിനകത്തുള്ളതുകൊണ്ട് മതബോധവും ചിട്ടയും താല്പര്യവും ഉണ്ടായിരുന്നവർ പോലും അവിഹിതമായ, അനാവശ്യമായ, അശ്ലീലമായ ഇടപെടലുകളിലും ബന്ധങ്ങളിലും ചെന്ന് വീഴുന്ന ഘട്ടമുണ്ടാകുമ്പോൾ നാം നമ്മെ സുരക്ഷിതമാക്കാൻ, നമ്മുടെ സെക്യൂരിറ്റി ഉറപ്പിക്കാൻ നമ്മുടെ മുമ്പിൽ ഏറ്റവും കരണീയമായിട്ടുള്ള ഏറ്റവും നല്ല ഒരു പരിഹാരം ദൈവിക ബോധനത്തിലേക്ക്, സന്ദേശത്തിലേക്ക് നാം തിരിച്ചു പോവുക എന്നുള്ളതാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി തിന്മകളിൽ ആപദിക്കാതിരിക്കാൻ പറ്റിയ ഈമാനിക കരുത്ത് നാം സ്വായക്തമാക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ മനസ്സിനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദിവ്യ സന്ദേശം എക്കാലത്തും പ്രവാചകന്മാർ വഴി സമൂഹത്തിലേക്ക് ഇറക്കിയതിന്റെ അവസാനത്തെ പതിപ്പ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന്റെ പഠനമാണ്, പ്രയോഗവൽക്കരണമാണ്, പ്രചാരണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വഴിതെറ്റാതെ ശരിയായ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മുടെ മുമ്പിലുള്ള വഴി. ഇസ്ലാം അത് വിജ്ഞാനം നുകരുന്നതിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത മതമാണ്. തുടക്കം തന്നെ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആനിലെ ഒന്നാമതായി അവതരിപ്പിക്കപ്പെട്ട വചനം. വായനയെയും ചിന്തയെയും പഠനത്തെയും ഗവേഷണത്തെയും പ്രോത്സാഹിപ്പിക്കുകയും പഠിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ബോധ്യപ്പെട്ടുകൊണ്ടും ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ അങ്ങേയറ്റത്തെ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു മതസംഹിതയാണ് വിശുദ്ധ ഇസ്ലാം. ഏതൊരു ഘട്ടത്തിലും പതരാതെ മുന്നോട്ടു പോകാൻ പറ്റണമെങ്കിൽ തന്നെ സൃഷ്ടിച്ച നാഥനോട് നമുക്ക് അടങ്ങാത്ത സ്നേഹം വേണം, അവന്റെ ശിക്ഷയിൽ ഭയം വേണം, അവന്റെ പക്കൽ നിന്നുള്ള രക്ഷയിലും കൈത്താങ്ങിലും മരണാനന്തര ജീവിതത്തിലുമുള്ള പ്രതീക്ഷ വേണം. ഈ കാര്യങ്ങൾ ഉണ്ടാകാൻ നാം ഏറ്റവും പ്രധാനമായി ഉണ്ടാക്കേണ്ടത് മഅ്രിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ചെറുപ്പം മുതൽക്കേ അള്ളാഹു അള്ളാഹു എന്ന് കേട്ട് പരിചയിച്ചിട്ടുണ്ട് എന്നല്ലാതെ ആ വാക്കിന്റെ അർത്ഥം പോലും ശരിക്കും മനസ്സിലാക്കാതെ, ആരാണ് അള്ളാഹു എന്ന് കൃത്യമായി പ്രമാണബദ്ധമായി പഠിക്കാതെ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ നിലനിന്നു പോകാൻ സാധിക്കുകയില്ല. ഒരു വേള ഇസ്ലാമിന്റെ വേഷഭൂഷാദികളും നാമവും തറവാടിത്തവും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നല്ലാതെ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ സ്നേഹവും ഭയവും പ്രതീക്ഷയും വെച്ചു പുലർത്തി മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണമെങ്കിൽ
അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നാം അറിവന്വേഷിക്കുക എന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം തന്നെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, മനുഷ്യരെയും ജിന്നിനെയും നാം സൃഷ്ടിച്ചത് സൃഷ്ടികളിലേക്ക് തങ്ങളുടെ പൂജകളും ആരാധനകളും അർപ്പിക്കാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് സിട്ടാവിലേക്ക്, സിട്ടികളിൽ നിന്ന് പോകേണ്ട ആരാധനകൾ സിട്ടാവിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മുടെ മെയിൻ പർപ്പസ് ഓഫ് അവർ ലൈഫ് അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണെങ്കിൽ, ദൈവത്തിനെ ആരാധന അർപ്പിച്ച് ജീവിക്കലാണെങ്കിൽ എങ്ങനെ ആരാധിക്കണമെന്ന് പഠിക്കുക എന്നത് നിർബന്ധമാണ്. എങ്ങനെ ആരാധിക്കണമെന്ന് പഠിച്ചെങ്കിലേ ആരാധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നത് അറിവന്വേഷിക്കുക എന്നത്, മതം പഠിക്കുക എന്നത്, ഒരു മനുഷ്യൻ എത്ര തിരക്കുള്ളവനായിരുന്നാലും ശരി അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് മതം പഠിക്കുക എന്നത്. ജീവിത ലക്ഷ്യം ആരാധന നിർവഹിക്കലാണെങ്കിൽ എങ്ങനെ ആരാധന നിർവഹിക്കണമെന്ന് പഠിച്ചാലേ ആരാധന ചെയ്യാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ പഠനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല പഠിച്ചെങ്കിൽ മാത്രമേ നാം ചെയ്യേണ്ടത് എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയുകയുള്ളൂ, നാം ചെയ്യാൻ പാടില്ലാത്തത് എന്ത് എന്ന് തിരിച്ചറിയുകയുള്ളൂ. നിത്യവും 17 തവണ നമ്മൾ റബ്ബിനോട് പറയുന്നുണ്ട് ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, സ്ട്രൈറ്റ് വേയിലേക്ക് എന്നെ നീ വഴി നടത്തണേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വലദ്വാലീൻ എന്ന് രക്ഷതേടുന്നുമുണ്ട്. വഴിപിഴച്ചവരുടെയും കോപത്തിനിരയായവരുടെയും മാർഗത്തിലല്ല എന്ന് നമ്മൾ പടച്ചറബിനോട് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ആരാണ് വഴിപിഴച്ച ആളുകൾ? വഴിപിഴച്ചവരുടെ പ്രത്യേകത അവർ ഒരുപാട് ആരാധനകൾ അർപ്പിക്കുന്നുണ്ട്, പക്ഷേ അതിനൊരു അടിസ്ഥാനവുമില്ല. പ്രാമാണികമായി തെളിവിന്റെ പിൻബലമില്ലാത്ത ഒരുപാട് ചിട്ടവട്ടങ്ങളും ആരാധനകളുമാണ് അവർ അർപ്പിക്കുന്നത്. എന്നാൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, അറിവിന്റെ അടിസ്ഥാനത്തിൽ ആരാധന നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്നാണ് ഗൈറിൽ മഖ്ദൂബി അലൈഹിം വലദ്വാലീൻ എന്നതിന്റെ ഒന്നാമത്തെ സൈഡ്. രണ്ടാമത്തെ സൈഡ്, അറിവുണ്ടായിട്ടും ദീൻ ആചരിക്കാത്തവരിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന രക്ഷാതേട്ടമാണ്. അപ്പോൾ അറിവില്ലാതെ ആരാധന നിർവഹിക്കുന്നവരിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടാണ് നമ്മൾ നിത്യവും റബ്ബ് സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥന നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. തീർത്തും നിരക്ഷരനായ പ്രവാചകനെ നാം ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹം ഖുർആനിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് ഓതിത്തരും, വയുസക്കീഹിം, ആ പ്രവാചകൻ നിങ്ങളെ സംസ്കരിക്കും. എല്ലാ നിലക്കും മദ്യത്തിലും മയക്കുമരുന്നിലും തോന്നിവാസത്തിലും കഴിഞ്ഞിരുന്ന ആളുകൾ, സ്വന്തം മക്കളെപ്പോലും വ്യഭിചരിച്ചിരുന്ന ആളുകൾ, സ്വന്തം പെങ്ങളെപ്പോലും മറ്റൊരുത്തിന് വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറാകാതെ തന്റെ കസ്റ്റഡിയിൽ വച്ച് താൻ സുഖിക്കാനും തനിക്ക് ആനന്ദിക്കാനും വേണ്ടി ഉപയോഗിച്ചിരുന്ന ജാഹിലിയത്തിന്റെ കാടത്വം, അവിടേക്കാണ് മഹാനായ പ്രവാചകൻ വിശുദ്ധ ഖുർആനിന്റെ സത്യസന്ദേശവുമായി കടന്നു വരുന്നത്. നടക്കാനുള്ള സ്ഥലം ഉണ്ടായിക്കോട്ടോ ഇടയിലെ. അവിടേക്കാണ് മഹാനായ പ്രവാചകൻ ഖുർആനുമായി വരുന്നത്. ഖുർആൻ ഓതിക്കൊടുത്ത് ആ സമൂഹത്തെ മദ്യമില്ലാത്ത, വ്യഭിചാരമില്ലാത്ത, അക്രമമില്ലാത്ത, ചൂതാട്ടമില്ലാത്ത, അനാവശ്യ യുദ്ധമില്ലാത്ത, സംഘടനങ്ങളില്ലാത്ത, കയ്യേറ്റങ്ങളില്ലാത്ത, ഏറ്റവും വിശുദ്ധമായ ലോകത്തിന് മാതൃകയാകും വിധത്തിലുള്ള ഒരു സൊസൈറ്റിയെ വാർത്തെടുത്തത് ഈ ഖുർആൻ കൊണ്ടാണെങ്കിൽ, ആ ഖുർആൻ പഠിക്കുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മൾ എവിടെ എത്തിയാലും ശരി, നമ്മളെ ആരും കാണുന്നില്ലെങ്കിലും ശരി, ആരും നമ്മെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും നമ്മുടെ പിന്നിലില്ലെങ്കിലും ശരി, നമുക്കൊരു സെൽഫ് കൺട്രോൾ ലഭിക്കും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അറിവുള്ളവർ എന്നും ഉന്നതന്മാർ തന്നെയാണ്. മക്കയുടെ ഗവർണർ സ്ഥാനം മുമ്പ് അടിമയാവുകയും പിന്നീട് മോചിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യന്റെ കയ്യിലാണെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് ചോദിക്കുന്നുണ്ട്, ഒരു അടിമയാണോ നിങ്ങൾ ഗവർണറായി മക്കത്ത് നിയമിച്ചത് എന്ന് ചോദിച്ചപ്പോ തിരിച്ചു കൊടുത്ത മറുപടി, അയാൾ ദീനിൽ അഗാധ ജ്ഞാനമുള്ളവനാണ് എന്നാണ്. ദീനിലെ അഗാധ ജ്ഞാനം ഒരു പുണ്യഭൂമിയുടെ അധികാരം ഏൽപ്പിക്കപ്പെടാനുള്ള അർഹതയായിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അംഗീകരിക്കുകയാണ്. നമുക്കറിയാം മിണ്ടാ പ്രാണികളുടെ കൂട്ടത്തിൽ പോലും അറിവുണ്ടെങ്കിൽ പ്രത്യേകത ഉണ്ട്. ഒരുപാട് നായ്ക്കളുണ്ട്, തെരുവ് നായ്ക്കളുണ്ട്,
പക്ഷെ നന്നായി കുരക്കാൻ അറിയുന്ന, മണം പിടിക്കാൻ അറിയുന്ന നായ്ക്കൾക്ക് ബഹുമാനമുണ്ട്. ആ നായ വരുമ്പോ ഇവിടുത്തെ നിയമപാലകർ സല്യൂട്ട് അടിക്കണം. കെൽബുൻ മുഅല്ലം, നേരത്തെ പ്രാക്ടീസ് നൽകപ്പെട്ട നായ, വേട്ടക്കുപയോഗിക്കുന്ന നായ. മറ്റു നായകൾ കടിച്ചുകൊണ്ടുവന്ന വസ്തു കഴിക്കാൻ പറ്റില്ല, അവർ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. അല്ലെ, ഒരുപാട് നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ. എന്നാൽ കെൽബുൻ മുഅല്ലം, ഗവേഷണം സിദ്ധിച്ച, പരിശീലനം സിദ്ധിച്ച നായ, ആ നായയെ ബിസ്മി ചൊല്ലി വിട്ടാൽ അവൻ കൊണ്ടുവരുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും. അവനൊരുപാട് മഹത്വം ഉണ്ട്. അപ്പോൾ ഒരു മിണ്ടാപ്രാണിയുടെ കൂട്ടത്തിൽ പോലും അറിവുള്ളവന് പ്രത്യേകതയുണ്ടെങ്കിൽ, ലോകത്തുൽക്കൃഷ്ടനായ മനുഷ്യരാകുന്ന നമ്മളൊരു മനുഷ്യരാകണം. നമ്മുടെ ജീവിതത്തിന് നിയോഗം മനസ്സിലാകണം. കുടുംബത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്തെന്ന് തിരിച്ചറിയണം. സമൂഹത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്തെന്ന് തിരിച്ചറിയണം. തന്റെ ജീവിതകാലം ധന്യമാക്കണം. ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, വ്യക്തി ജീവിതത്തിന് ഉപകാരപ്പെടുന്ന, കുടുംബത്തിന് താങ്ങും തണലുമാകുന്ന, ഇവിടുത്തെ പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടതകളും അനുഭവിക്കുന്ന സാധുജനങ്ങൾക്ക് തണൽ വിരിച്ചിടുന്ന മക്കളായി, വൈതറ്റുന്ന ക്യാമ്പസിലെ യുവതക്ക് ദിശാബോധം പകരുന്ന വിളക്കുമാടങ്ങളായി നമ്മൾ മാറണമെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് അറിവ് വേണം. പലപ്പോഴും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് യാതൊരു തെറ്റും കൂടാതെ തറവാടിന്റെ പേര് പറയാൻ പറ്റും, ഉപ്പയുടെ പേര് പറയാൻ പറ്റും, ഉമ്മയുടെ പേര് പറയാൻ പറ്റും, അവരുടെ എല്ലാ സംഗതികളും പറയാൻ പറ്റും. എന്നാൽ നമ്മുടെ കൈകളിലുള്ള ഈ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ടോ? സുന്നത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഉത്തരമുണ്ടോ? സമൂഹത്തിൽ ഏറ്റവും നീതിമാനായ, കാരുണ്യത്തിന് മകുടോദാഹരണമായ പ്രവാചകൻ തീവ്രവാദിയാണെന്ന് സമൂഹത്തിൽ മീഡിയകളും മറ്റും പ്രചരിപ്പിക്കുമ്പോ അതല്ല പ്രവാചകനെന്ന് ശരിക്ക് വിവരിച്ചു കൊടുക്കാൻ നമ്മൾ വൈജ്ഞാനികമായി ഏബിളാണോ? ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ നമുക്ക് ശരിക്കറിയോ? ലാ ഇലാഹ ഇല്ലല്ലാ ഏറ്റവും പരമപ്രധാനമായ തത്വമാണ്. അത് ശരിയാകണമെങ്കിൽ 7 ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളിൽ ഒന്ന് വീണുപോയാൽ ലാ ഇലാഹ ഇല്ലല്ലാക്ക് കളങ്കം സംഭവിക്കും. നമുക്കറിയുമോ അത്? നിസ്കാരത്തിന് ഷർത്തുകളുണ്ട്, റുക്കനുകളുണ്ട്, വാജിബാത്തുകളുണ്ട്, സുനനുകളുണ്ട്. നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന മുബിത്തിലാത്തുകളുണ്ട്. നമുക്കറിയുമോ അത്? ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, എത്രത്തോളം ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ പോലും മര്യാദ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇസ്ലാമിനോടുള്ള ഏത് ചോദ്യത്തിനും ഇസ്ലാമിന് മറുപടിയുണ്ട്. ഏത് രംഗത്തും ഗൈഡ് ലൈൻ നൽകിയ ഇതുപോലത്തെ ഒരു വേദഗ്രന്ഥം ലോകത്ത് കാണാൻ സാധിക്കുകയില്ല. അത്രയും സുന്ദരമായ ഈ ദീനിന്റെ നിയമങ്ങളും ശാസനകളും നമ്മൾ പഠിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? വിശുദ്ധ ഖുർആൻ എന്നും നമ്മൾ പാരായണം ചെയ്യുന്നു. ഖുൽ ഔദു ബിറബ്ബിന്നാസ്. നമുക്കറിയുമോ അതിന്റെ അർത്ഥം? അവസാനത്തെ ചാപ്റ്ററിന്റെ അർത്ഥം നമുക്കറിയുമോ? ഏറ്റവും ഉത്കൃഷ്ടമായ സൂറത്ത് ഫാത്തിഹയുടെ അർത്ഥം അറിയുമോ? ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ വചനമാണ് ആയത്തുൽ കുർസി. നമുക്കറിയുമോ അതിന്റെ ആശയവും വ്യാഖ്യാനവും വിവരണവും എന്താണെന്ന്? അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഇത് പഠിക്കേണ്ടവരാണ്. ഇത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ മുൻഗാമികൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട്, അധ്വാനിച്ചുകൊണ്ടാണ് ഈ ദീനിനെ പഠിച്ചിട്ടുള്ളത്. മഹാനായ സ്വഹാബിമാർ ഒരുപാട് ദൂരം യാത്ര ചെയ്തു, ഒറ്റ ഹദീസിനു വേണ്ടി മാസങ്ങളോളം യാത്ര ചെയ്തു. ചെരുപ്പില്ലാതെ, ഭക്ഷണമില്ലാതെ, വാഹനമില്ലാതെ കിലോമീറ്ററുകൾ അവർ ചുട്ടുപഴുത്ത മണലിലൂടെ നടന്ന്, കാലുകളിൽ നിന്ന് രക്തം കിഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. രാത്രിയിൽ മണൽത്തിട്ടയിൽ മുണ്ട് വിരിച്ച് കിടന്നുറങ്ങി ഒരു ഹദീസിനു വേണ്ടി. ഒരു ദിവസം ജോലി ലീവാക്കി ദീൻ പഠിക്കാൻ വേണ്ടി. എന്നിട്ട് തന്റെ ജീവിതത്തിന്റെ ഷെഡ്യൂളുകൾ അവർ ചുരുക്കി, ഭക്ഷണത്തിന്റെ ക്രമം വെട്ടിച്ചുരുക്കി ദീൻ പഠിക്കാൻ വേണ്ടി. എന്റെ പൊന്നു സഹോദരങ്ങളെ, അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, ഒരു ദിവസം പൂർണ്ണമായും ഇന്ന് നമ്മൾ പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇത് നമുക്ക് വേണ്ടിയാണ്.
ഇതിന്റെ ഓർഗനൈസേഷൻ, ഇതിന്റെ പിന്നിലെ ലക്ഷ്യം ഇത് ഷെയർ ചെയ്യുക വഴിയുള്ള പ്രതിഫലമാണ്. അതിനുവേണ്ടിയാണ് രാവും പകലും വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം ചെയ്തത്, ഇങ്ങനെ ഒരു വേദി ഒരുക്കിയത്. കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നമ്മുടെ ഫാക്കൾട്ടീസ് ഇവിടെ വരുന്നത് നമ്മളോട് സംവദിക്കാൻ വേണ്ടിയാണ്. അവർക്ക് പ്രസംഗിക്കാൻ ആഗ്രഹമുള്ളതല്ല, അവർക്ക് പ്രസംഗിച്ച് ഷൈൻ ചെയ്യാൻ വേണ്ടിയല്ല, അവർക്ക് നമ്മളോട് ചില ദീനിയായ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ നിലക്ക് എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഈ ഒരു ക്യാമ്പിനെ കാണണം. ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാ രാവിലെ മുതൽ വൈകുന്നേരം വരെ ശ്രദ്ധയോടുകൂടെ നാം ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും പോയിന്റുകൾ നമ്മുടെ കൈകളിലുള്ള നോട്ട് പാഡിൽ കുറിച്ചു വെക്കുകയും സംശയം തോന്നുന്ന ഭാഗങ്ങൾ ഏറ്റവും അവസാനത്തെ പേജിൽ 1, 2, 3, 4 എന്ന നിലക്ക് രേഖപ്പെടുത്തി ഈ വെന്യൂവിന്റെ പല ഭാഗത്ത് ഇൻഷാല്ലാ ക്വസ്റ്റ്യൻ ബോക്സ് സ്ഥാപിക്കും, അതിനകത്ത് നിക്ഷേപിക്കുകയും ഉച്ചക്ക് ശേഷം പ്രൗഢഗംഭീരമായ ഈ ഹൈസക്കിലെ ഏറ്റവും ശ്രദ്ധേയമായ പാനൽ ഡിസ്കഷൻ നടക്കുമ്പോൾ അവിടെ നമ്മുടെ പ്രസക്ത ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഉണ്ടാകുന്ന രൂപത്തിലാണ് ഈ ഹൈസക്ക് ഇൻഷാല്ലാ നമ്മൾ കാണുന്നത്. കുറച്ച് പരിശ്രമിക്കാതെ ഒന്നും നടക്കില്ല. പണ്ഡിതന്മാർ പറഞ്ഞത്, പരിശ്രമിക്കാതെ വിജ്ഞാനമുണ്ടാകുമെങ്കിൽ ലോകത്ത് ജാഹിലുകൾ ഉണ്ടാവുകയില്ല എന്നാണ്. പരിശ്രമിക്കാതെ വിജ്ഞാനമുണ്ടാവുമെങ്കിൽ ലോകത്ത് വിവരമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല, എല്ലാവർക്കും ഇത് കിട്ടും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ജനറ്റിക്കലി കിട്ടിയ ഒരുപാട് കഴിവുകളുണ്ടല്ലോ, ഇതുപോലെ നോളജ് കിട്ടൂല. നോളജ് അന്വേഷിക്കണം, നോളജിന്റെ സോഴ്സസ് അവിടേക്ക് നമ്മൾ എത്തിപ്പെടണം, അതിന് സമയം ചിലവഴിക്കണം, അതിന് യാത്ര പോകണം, അതിന് പണം ചിലവഴിക്കണം, അതിന് ഒരുപക്ഷെ ചൂടും പ്രയാസങ്ങളും സഹിക്കണം, അതിനൊരുപക്ഷെ നമ്മുടെ കല്യാണങ്ങളും സൽക്കാരങ്ങളും മറ്റു ഷെഡ്യൂളുകളും വെട്ടിച്ചുരുക്കി ഒതുക്കി വായിക്കാനും കേൾക്കാനും പഠിക്കാനും അന്വേഷിക്കാനും ഇറങ്ങിത്തിരിച്ചെങ്കിൽ മാത്രമേ നോളജ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എന്റെ വാക്ക് ഇവിടെ അവസാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, ഇവിടെ വന്നവരും വരാത്തവരും ഒരിക്കലും തുല്യമാകരുത്. അഥവാ ഒരുതരം പ്രത്യേക സ്വഭാവം കാണിച്ചതൊന്നും ശ്രദ്ധിക്കാതെ അടുത്തുള്ള ആളോട് സംസാരിച്ച് മൊബൈലിൽ കളിച്ച് ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളിലുമുള്ള അസംതൃപ്തി രേഖപ്പെടുത്തി സമയം ചിലവഴിച്ച് നമ്മുടെ ഒരു ദിവസം വേസ്റ്റ് ചെയ്യരുത്. പഠിക്കാനുണ്ട് ഒരുപാട്, ഒരുപാട് സമയം ചിലവഴിച്ച് പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് നമ്മുടെ ഫാക്കൾട്ടീസ് ഇവിടെ എത്തുന്നത്. ആ നിലക്ക് ഇതിനെ കാര്യമായി ഉപയോഗിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു ആ നിലക്കൊരു സംഗമമാക്കി ഇതിനെ മാറ്റുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഏറ്റവും സുന്ദരമായ നാമം റബ്ബിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിനാലും അവൻ്റെ സഹായത്താലും ഈ സംഗമം ഇവിടെ സമാരംഭം കുറിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.